हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल। इन रेसीपी बनाना आइसक्रीम ना चेरव चेरकू अद रोबस्टा पड़म वाणी ईस््रीम तैयार अब ई टेस्ट ईस््रीम एन तैयार नोक वीडियो आदान का सब्सक्राइब मरक अब बनाना ईस््रीम एन तैयार नोक और बौल् अर कप व्हिपिंग क्रीम विपिंग क्रीमि पकरम वे फ्रेश क्रीम मैं बीट उपयोग ई क्रीम बीटेड़ बीटर मिक्सीड़ता मैं बीट इीम बीटे के फ्रोस्टिंग स्टिफ पीक्स आवें इनि मधुर रू टेबिस्पू पड़ पंचसार चेत आदमी रू टेबिस्पू चेत लास्ट वेणमें और टेबिस्पू कूड़ी चेत ഇതിലേക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും ചേർത്ത് കൊടുത്താൽ മതി। ഇനി ഇതിലേക്ക് വാനില എസൻസ് 2 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി। വാനില എസൻസ് അധികം ചേർത്ത് കൊടുക്കരുത്, പഴത്തിന്റെ ഫ്ലേവർ ആണ് വേണ്ടത്। അപ്പോൾ വാനില എസൻസ് 2 ഡ്രോപ്പ് മാത്രം മതി। എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക। ഇനി ഈ ക്രീം ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാലും മതി। ഇനി പഴം അടിച്ചെടുക്കണം, അതിനായിട്ട് ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്। ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത റോബസ്റ്റ പഴമാണ്। इन ना अड़क इतना अड़ता इन कलर मारीपू अद क्रीम आयुशमात्र पड़ता मड़ता पड़म क्रीम चेरतकोड़े इन मिक्स बीट वूड़ी अड़ी मधुर कुे और टेबिस्पून कूड़ी पंचसार चेत इन या टेबिस्पू कूड़ी पड़ पंचसार चेतकों എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി। ബീറ്റർ വെച്ച് അടിക്കണമെന്നില്ല, അടിക്കണമെങ്കിൽ അടിക്കാം। ഇപ്പോ ബനാന ഐസ്ക്രീമിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്। ഇതിൽ വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം। ഞാൻ ഇപ്പോ അതൊന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്। ഇനി ബനാന ഐസ്ക്രീമിന്റെ മിക്സ് ഫ്രീസ് ചെയ്തെടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുക। ഇതെന്നിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം। ഇത് നല്ല ഫ്രീസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഓവർനൈറ്റ് വെക്കണം, അപ്പോഴാണ് നല്ല ഫ്രീസ് ആയിട്ട് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റ. പക്ഷേ ഇത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായാലും കഴിക്കാവുന്നതാണ്, നല്ല ക്രീമി ആയിട്ടിരിക്കും. ഇപ്പോ ഫ്രീസ് ചെയ്യാൻ വെച്ച ഐസ്ക്രീം ഞാൻ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എടുത്തത്. ഇത് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, ഞാൻ ഇപ്പോ ഓവർനൈറ്റ് വെക്കുന്നില്ല. എനിക്ക് ഈ ഒരു ഫോം ആണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. കറക്റ്റ് ആയിട്ട് സ്കൂപ്പ് ആയിട്ട് ഇപ്പോ കിട്ടില്ല, ഓവർനൈറ്റ് വെച്ചാലാണ് കറക്റ്റ് ആയിട്ട് സ്കൂപ്പ് ചെയ്ത് കിട്ടുക. പക്ഷേ ഈ ഒരു ടെക്സ്ചറിൽ കഴിക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് എടുക്കുക. ഈ ഐസ്ക്രീം ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചാലും അതുപോലെ തന്നെ 3-4 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചാലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഐസ്ക്രീം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുപോലെ കുറേ റെസിപ്പി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കാം.